Hello guys and welcome back to Best Copics. ടാറ്റ മോട്ടോഴ്സ് അധികം വൈകാതെ തന്നെ എലക്ട്രോസിൽ ഒരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരുന്നതായിരിക്കും ഇത് ഡി സി റ്റിയുടെ മാത്രമല്ല ഡി സി ടി ഇപ്പോൾ വരുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ടാറ്റ അതിനെ ഡി സി എ എന്നാണ് വിളിക്കുന്നത് അതായത് ട്വൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഇതൊരു ട്രൈ ക്ലച്ച് അല്ല ഒരു വെറ്റ് ക്ലച്ച് ഓട്ടോമാറ്റിക് ആണ് ക്ലച്ച് ആണ് പക്ഷേ തൽക്കാലത്തേക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവർ ഇതിന് പുറമേ തന്നെ ഈ വാഹനത്തിൽ വേറെ കുറച്ച് അപ്ഡേറ്റ്സും കൊടുക്കുന്നുണ്ട് ഇവർ ഈ ടീച്ചറൊക്കെ ഇറക്കിയ സമയത്ത് ഞാനും വിചാരിച്ചത് മിക്കവാറും അവർ ഓട്ടോമാറ്റിക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പക്ഷേ അവർ ഓട്ടോമാറ്റിക്കലി മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് ലാംപ്സിന്റെ അകത്ത് അവർ വേറൊരു ഡിആർഒസിന്റെ റിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് അതായത് കൂടുതൽ അതിൻ്റെ പ്രൊജക്ട് ഹെഡ് ലാംസിന്റെ സറൗണ്ടാണ് ഇപ്പോൾ എൽ ഇ ഡിസ് വന്നിരിക്കുന്നത് അതൊരു അപ്ഗ്രേഡേഷൻ ആണ് അതുപോലെ ഇതിന്റെ ഫോഗ് ലാംസ് നോക്കുകയാണെങ്കിൽ അതും ഈ ഒരു ഇമേജിൽ എൽ ഇട്ട് തന്നെയാണ് തോന്നുന്നത് താഴെ പിന്നെ എൽട്രോസിന് എപ്പോഴും ഡിആർഎസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഹെഡ് ലാംപിൽ കൊടുത്തിരിക്കുന്ന സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ആഫ്റ്റർ ഒക്കെ ചെയ്യുന്ന പോലെ ഒരു ലൈറ്റ് പോലെ എനിക്ക് തോന്നിയത് പക്ഷേ ചിലപ്പോൾ ഇത് കമ്പനി ഫിറ്റഡ് ആയതുകൊണ്ടും ഇതൊരു ടീസർ ആയതുകൊണ്ടും റിയൽ ലൈഫിൽ കാണുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് തോന്നുമായിരിക്കും അതുപോലെ തന്നെയാണ് ഈ വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈൽ വരുന്ന വേറൊരു എലമെന്റ് ഇതിന്റെ പൊതുവേ നോക്കുകയാണെങ്കിൽ എലക്ട്രോസിന്റെ ടോപ്പ് മോഡൽ ആണെങ്കിലും അവർ ഇതിന്റെ വിൻഡോ ലൈൻ്റെ താഴെ ൊക്കെയായിട്ടുള്ള ഒരു ഗ്ലോസ് ബ്ലാക്ക് പീസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റൊക്കെ നമ്മളിവിടെ ക്രോം ബീഡിംഗ് ഒക്കെ വെക്കാറുണ്ട് പക്ഷേ ഈ ഒരു ഇമേജ് കണ്ടിട്ട് ഇതിൻ്റെ സൈഡിൽ കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ ക്രോം ബീഡിംഗ് വരും എന്നും എനിക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഓവറോൾ എക്സ്റ്റീരിയർ ലുക്സിൻ്റെ കാര്യത്തിൽ അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ വേറെയും ചിലപ്പോൾ ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒക്കെ ചേയ്ഞ്ായിരിക്കും പക്ഷേ നിലവിലിപ്പോൾ ഇത്രേ നോട്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അകത്താണ് വേറെ മെയിൻ ഒരു ചേഞ്ച് വരുന്നത് ഞാനെന്നല്ല നമ്മൾ ആരും അധികം പ്രതീക്ഷിക്കാത്ത ഒരു അപ്ഡേറ്റ് ആയിരിക്കും കാരണം ഇവർ കുറച്ച് കാലമായിട്ട് ഡിവെൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഡി സി ഐ ഓട്ടോമാറ്റിക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടീസേഴ്സ് ഇറക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സംഭവം ഇറക്കി കഴിഞ്ഞപ്പം ഇതിന്റെ ഇൻറ്റീരിയർ ഇമേജിൽ ഈ ഇൻഫോട്ടൈം സിസ്റ്റത്തിന്റെ സൈസ് തീർച്ചയായും പഴയ മോഡലിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടിയതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിപ്പോൾ ഇതിന്റെ ഓവറോൾ അതിന്റെ ലേ ഔട്ടിൽ വ്യത്യാസമൊന്നുമില്ല ഒരു ഹെഡ്സെപ്പ് ഡിസ്പ്ലേ പോലൊക്കെ തന്നെയാണ് നിൽക്കുന്നത് അതായത് നമ്മുടെ ഡ്രൈവറിൻ്റെ വ്യൂ ചെയ്യുന്ന സംഭവം അല്ല അല്ലാണ്ട് ഇൻഫോട്ടൈം സിസ്റ്റം തന്നെ ഈ ഒരു ഡിസൈനിലാണ് ഇപ്പോഴത്തെ പല ടാറ്റാ വാഹനങ്ങൾ വരുന്നത് അത് ഇപ്പോൾ നെക്സ് വൺ ആയിക്കോട്ടെ എലക്ട്രോസ് ആയിക്കോട്ടെ പഞ്ചായിക്കോട്ടെ പക്ഷെ ഇതിൽ സൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ തീർച്ചയായും തോന്നുന്നുണ്ട് പഴയ എലക്ട്രോസിൽ ഉണ്ടായിരുന്ന ഏഴിഞ്ചിൻ യൂണിറ്റ് ആണ് പഴയതൊന്നുമല്ല ആക്ച്വലി ഇപ്പം വരുന്ന എലക്ട്രോസിലും ഏഴിഞ്ചിന്റെ യൂണിറ്റ് തന്നെയാണ് പക്ഷേ ഒരു പക്ഷേ ഈ വാഹനത്തിന്റെ ടോപ്പ് എൻ മോഡലുകൾ ഇനി മുതൽ എയ്റ്റ് ഇഞ്ച് അല്ലെങ്കിൽ അതിലും കൂടുതൽ സൈസ് വരുന്ന ഇൻഫോട്ടിംഗ് സിസ്റ്റവും കിട്ടി തുടങ്ങിയേക്കാം ഇതിലിപ്പോ ഹാരിയറിലും സഫാരിയിലും വരുന്ന എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഇഞ്ചിന്റെ ഇൻഫോട്ടിംഗ് സിസ്റ്റം ആണോ വരുന്നതെന്ന് അറിയില്ല പക്ഷെ എന്തായാലും കണ്ടിട്ട് ഏഴിഞ്ചായിട്ട് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഇതിന്റെ ലേ ഔട്ടും സംഭവങ്ങളൊക്കെ സെയിം ആണ് ആ സിസ്റ്റത്തിന്റെ യു ഐ ആണെങ്കിൽ പോലും അതിൽ ആ ഒരു സെയിം ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത് അതൊന്നും മാറ്റമില്ല അപ്പം മിക്കവാറും ഡിസ്പ്ലേ ഫ്ലൂയിഡിക് ആവോ അല്ലയോ എന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടറേണ്ടി തന്നെ വരും അതില് വലിയൊരു മാറ്റങ്ങൾ വരാനുള്ള ചാൻസും ഇല്ല ബാക്കി ഡിസൈനൊക്കെ ഒക്കെ ഓൾമോസ്റ്റ് സെയിമാണ് ഇൻസ്റ്റോൺ ലെസ്റ്റ് ആയിക്കോട്ടെ സ്റ്റിയറിംഗ് വീൽ ആയിക്കോട്ടെ അതുപോലെ ഇൻറ്റീരിയറിന്റെ ഓവറോൾ ലേ ഔട്ട് ആയിക്കോട്ടെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളിന്റെ ഓപ്സ് ആയിക്കോട്ടെ സംഭവങ്ങളെല്ലാം തന്നെ സിമിലറാണ് പക്ഷെ ഇവരെന്തായാലും ഇൻഫോട്ടിം സിസ്റ്റത്തിന്റെ സൈസ് കൂട്ടിയ തീർച്ചയായും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഐ ട്വന്റി ആയിക്കോട്ടെ അലക്ട്രോസ് ആയിക്കോട്ടെ ബലൈനു ആയിക്കോട്ടെ ബലൈനുൽ നയൻ ഇഞ്ചസ് ഉണ്ട് ഐ ട്വന്റിൽ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചസ് ഉണ്ട് അലക്ട്രോസിൽ മാത്രമാണ് സെവൻ ഇഞ്സുണ്ടായിരുന്നത് അപ്പൊ പിന്നെ ജാസിലും സെവൻ ഇഞ്ച് ഉണ്ട് പക്ഷേ അത് അധികാരം നോക്കാറ് പോലും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല മെയിൻ കോമ്പറ്റീഷൻ വരുന്ന ഈ മൂന്ന് വാഹനങ്ങൾ തമ്മിലാണ് ഇതിന്റെ ഒരു കോമ്പറ്റീഷനിൽ അലക്ട്രോസിൽ തീർച്ചയായും എട്ട് ഇഞ്ച് കൊടുത്താൽ തന്നെ അതൊരു ഡീസന്റ് ആയിട്ടുള്ള സിസ്റ്റം ആണെന്ന് തന്നെ പറയാം കാരണം കോമ്പറ്റീഷന്റെ ഓൾമോസ്റ്റ് അടുത്തേക്കൊക്കെ തന്നെ എത്തും ഇനി അതല്ല ഒരു ഹരിയറും സഫാരിലും വരുന്ന എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഇച്ച സെൻറ്റിന്റെ സിസ്റ്റം താഴത്തേക്ക് കുറച്ചുകൊണ്ട് നീട്ടി ഹരിയറിലും സഫാരിലൊക്കെ അവർ ശരിക്കും ഒരുപാട് അതിനല്ലേ കൊടുത്തിട്ടുണ്ട് അതായത് അങ്ങോട്ടുള്ള നീളം കൊടുത്തിട്ടുണ്ട് പക്ഷേ പക്ഷെ വിത്ത് വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് വളരെ ചെറുതായിട്ട് തോന്നും പക്ഷേ ഇതിലെന്തായാലും അങ്ങനെ തോന്നുന്നില്ല കാരണം ഇതൊരു കൈൻഡ് ഓഫ് റെക്റ്റാങ്കിൾ ഒക്കെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ ഒരു വലിച്ചു നീട്ടി നീട്ടിവെച്ച് ഇൻഫോട്ടൈം സിസ്റ്റം പോലും തോന്നുന്നില്ല അത് കറക്റ്റ് ഓൺ പ്ലേസ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് ഇതാണ് ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് പിന്നെ ഈ അടുത്ത ടാറ്റ മോട്ടേഴ്സ് വേറെ ഒരു പത്ത് സെക്കൻഡോ വരുന്ന ഒരു ടീസർ ടീച്ചർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിലിപ്പോ ഈ വാഹനം ഹിമാലയത്തിലൂടെ ഓടിക്കുന്നതാണ് അവർ കാണിച്ചിരിക്കുന്നത് അതിപ്പോ ഡി സി ഓട്ടോമാറ്റിക് തന്നെ ഒരു ടീച്ചർ ആണ് ഇവർ ഇതിന്റെ അകത്ത് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വെച്ച് ഇതിൽ ഇലക്ട്രോണിക് സെവലിറ്റി പ്രോഗ്രാമിംഗ് ഹിൽസ് സ്റ്റാർട്ടർ സിസ്റ്റം കൂടെ വരുന്നുണ്ട് ഉണ്ടോ എന്നൊരു സംശയം കൂടി നമുക്ക് വേണമെങ്കിൽ ഊഹിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്തോട് ഇ എസ് പി ഒന്നും ഇല്ലാണ്ട് ഓടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ട്രാക്ഷൻ കൺട്രോളും കാരണം ഇത്രയും സ്ഥലങ്ങളിൽ ഫ്രണ്ട് വീലറി വാഹനങ്ങൾ എന്തായാലും സ്കിഡ് ആവും അതിപ്പോൾ ഇ എസ് പി കൂടി അല്ലെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ പോലും ഇല്ലെങ്കിൽ പിന്നെ ഓഫ് കോഴ്സ് ഒന്നും പറയാനില്ലാത്തൊരു സംഭവമാണ് അതുമാത്രമല്ല ഇപ്പോൾ ഇലക്ട്രോസിൽ ഈ സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ബലേനിലിപ്പോൾ ഇ എസ് പി ആഡ് ആയിട്ടുണ്ട് അതുകൊണ്ട് എലക്ട്രോസും ഇ എസ് പി ആഡ് ആകുന്ന ആക്ച്വലി നല്ലൊരു ഫീച്ചർ തന്നെയാണ് കാരണം നമ്മളിപ്പോൾ കോണ്ടർ ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി ഇ എസ് പിക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും വണ്ടി കുറച്ചും കൂടെ അങ്ങനെ പെട്ടെന്ന് പാളി പോകുന്നില്ല അതുപോലെ തന്നെയാണ് ഹിൽ സ്റ്റാർട്ടർ സിസ്റ്റം അതൊരു നല്ല ഫീച്ചർ തന്നെയാണ് കാരണം ഇപ്പോഴത്തെ കാലത്ത് ചെറിയ ചെറിയ വാഹനങ്ങൾ ഇപ്പോൾ വാഗനാർ ആയിക്കോട്ടെ സെലേറിയ ആയിക്കോട്ടെ ഇതിൽ വരെ ഓട്ടോമാറ്റിക്കിൻ്റെ കൂടെ ഹിൽ സ്റ്റാർട്ട് സിസ്റ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ എലക്ട്രോസ് പോലുള്ള ഒരു വാഹനത്തിൽ തീർച്ചയായും അവർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫീച്ചർ തന്നെയാണ് ഈ ഹിൽ സ്റ്റാർട്ട് സിസ്റ്റം ഹിൽ സ്റ്റാർട്ട് സിസ്റ്റ് ആക്ച്വലി വളരെ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ ഡ്രൈവറൊക്കെയാണ് നിങ്ങൾ ആദ്യമായിട്ട് ഒരു വാഹനം എടുക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സും ആയിക്കോട്ടെ നമ്മളിപ്പോൾ പൊതുവേ ഒരു സ്ലോപ്പിൽ കൊണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ പുറകിലേക്ക് ഉരുളാതെ വണ്ടി എടുക്കുക എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് ഹാൻഡ് ബ്രേക്കൊക്കെ വെച്ച് കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് അത് എടുക്കാൻ അല്ലെങ്കിൽ ഹിൽ സ്റ്റാർട്ട് ജസ്റ്റ് ഉണ്ടെങ്കിൽ അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് നമ്മൾ ബ്രേക്കിന്റെ കാലത്ത് കൊടുക്കുന്ന കൊടുക്കുന്നവരെ വണ്ടി പുറകിലേക്ക് പോകില്ല ഇത്രയും ഫീച്ചേഴ്സ് ആയിരിക്കാം ഒരു പുതിയ അൾട്രോസിൽ അപ്ഡേറ്റ് ആവാൻ പോകുന്നത് ഈ വാഹനത്തിന് ലോഞ്ച് കമ്പനി പറഞ്ഞിരിക്കുന്ന മാർച്ച് പതിനഞ്ചിനാണ് അപ്പം നമുക്കറിയാം എന്തൊക്കെ സംഭവങ്ങളാണ് ഇതിൽ എന്തായാലും ആഡ് ആവാൻ പോകുന്നതെന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തേക്കാം ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ അത് ലഭിക്കാൻ താല്പര്യം മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അത് ഓൺ നോട്ടിഫിക്കേഷൻ ആക്കി വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും Thank you for watching my video.